റോഡ് പണിയുടെ ഭാഗമായി മെറ്റൽ പതിച്ചതിനെ തുടർന്ന് യാത്ര ദുരിതത്തിലായിരിക്കുകയാണ് വില്യാപ്പള്ളിയിലെ ഒരു വിഭാഗം ജനങ്ങൾ. വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾ നിത്യേന യാത്ര ചെയ്യുന്ന ഇല്ലത്ത് മീത്തൽ തച്ചാറത്ത് താഴെ റോഡ് ഇന്ന് കാൽനട യാത്രക്കാർക്ക് പോലും ദുസ്സഹമായിരിക്കുകയാണ്. ഇതായെത്തി ഏറാമല ബാങ്കിന്റെ സ്വാദിഷ്ടമായ മയൂരം തേങ്ങാപ്പാൽ, പരിശുദ്ധം, പോഷക സമൃദ്ധം. വില്യാപ്പള്ളി ടൗണിലെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലൂടെയാണ് തച്ചാറത്ത് റോഡ് കടന്നു പോകുന്നത്. ടൗണിന്റെ ഹൃദയഭാഗത്തായിട്ടും റോഡ് പണി പൂർത്തീകരിച്ചു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പൂർത്തീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഏകദേശം ഒരു 10-45 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ ആണിത്. ഈ റോഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് മുതലേ നാട്ടുകാർ അത്രയും കഷ്ടപ്പെട്ട് ഈ റോഡ് വെട്ടി ഉണ്ടാക്കി. അതിനുശേഷം പഞ്ചായത്തിൽ നിന്നും ഫണ്ട് പാസ്സായി. ഫണ്ടിന് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഫണ്ട് പാസ്സായി കിട്ടിയത്. ഇപ്പം ഫണ്ട് പാസ്സായി കിട്ടി റോഡ് ടാർ ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്ന് മെറ്റൽ ചെയ്ത് ഇതാ നാളെ കൊണ്ട് എല്ലാ പണിയും പൂർത്തിയാക്കാം എന്നുള്ള ഒരു വാഗ്ദാനമായി മെമ്പറും മറ്റുള്ള എല്ലാ ആൾക്കാരും വരും, പോവും, ഇലക്ഷനും വരുമ്പോൾ ഇവരാൾ വരും. ഇതുവരെയായിട്ടും ഈ റോഡ് വളരെയേറെ പരിതാപകരമായ അവസ്ഥയിലാണുള്ളത്. ഇപ്പം മെറ്റൽ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഈ മെറ്റൽ ചവിട്ടി ഊരി പലരും ഊരി വീഴുകയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ കൈപൊട്ടി ഒരാൾ കിടക്കുന്നുണ്ട്. ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ ഇവിടെ ഡോക്ടറെ കാണാൻ പോലും പോവാത്ത അവസ്ഥ സാധിക്കാത്ത അവസ്ഥയിലാണുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ് തച്ചാറത്ത് റോഡിനായുള്ള നാട്ടുകാരുടെ പ്രവർത്തനം. 19 ലക്ഷത്തിലേറെ രൂപ റോഡിനായി അനുവദിച്ചതായി നാട്ടുകാർ പറയുന്നു. 3 മീറ്റർ വീതിയിൽ 550 മീറ്റർ റോഡിനായാണ് തുക അനുവദിക്കപ്പെട്ടത്. 3 മാസം മുൻപ് മെറ്റലിട്ടല്ലാതെ മറ്റൊരു പണിയും തുടങ്ങാത്തതിനാൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. അറിയാലോ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്നില്ല. ഒരു വണ്ടി വിളിച്ച് ഇങ്ങോട്ട് വരില്ല. എൻ്റെ അച്ഛന് സുഖമില്ലാണ്ട് ഇപ്പോൾ കുറേയായി. ഒരു അസുഖം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആകെ ബുദ്ധിമുട്ടില്ല. ഇവരെല്ലാം കൂട്ടിയിട്ട് വന്നിട്ട് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. എന്താ ഞങ്ങൾ ചെയ്യേണ്ടേ? ഒന്നെങ്കിലും നിങ്ങൾ റോഡിലെ കല്ലെടുത്ത് മാറ്റിത്തരാം, അല്ലെങ്കിൽ പഴയ രൂപത്തിലാക്കിത്തരാം. ഇതിന് രണ്ടും ചെയ്യേണ്ടത് നമ്മൾ എന്തെയ്യാ? ഒന്ന് ഇപ്പോൾ പണി തീർത്താം. ഇതെന്താ ചെയ്യേണ്ടത്? ഇവിടെ നാട്ടിലിരിക്കുന്ന ഇവിടെ ഇതിലെ റോഡൊന്നും പോകാൻ പറ്റില്ല. ഒന്നുങ്ങൾ ചെയ്താൽ മതി. എന്തെന്താ ചെയ്യേണ്ടേ? പ്രദേശത്തെ വലിയൊരു വിഭാഗം കുന്നിൻ മുകളിലാണ് താമസം. നേരത്തെ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും തടസ്സങ്ങളില്ലായിരുന്നു. മെറ്റൽ പാകിയതോടെ കാൽനട യാത്ര പോലും ബുദ്ധിമുട്ടാണ്. വാഹനങ്ങൾ മെറ്റൽ പാകിയ വഴിയിലൂടെ പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. എല്ലാ സ്ഥലങ്ങളിലും ആവശ്യത്തിന് മെറ്റൽ ഉറപ്പിക്കാത്തത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഗർഭിണികളെയും രോഗികളെയും ആശുപത്രിയിൽ എത്തിക്കാനും ഏറെ ബുദ്ധിമുട്ടാണെന്നും ഇവർ പറയുന്നു. എന്റെ ഭാര്യ ഗർഭിണിയാണ്. ഒരു ഓളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഒരു വണ്ടി ഇങ്ങോട്ട് വരില്ല. ഇന്നത്തെ ഓൾ ഊരി വീണതാണ് ഇവിടുന്ന്. റോഡിൻ്റെ പണി പഞ്ചായത്തിൽ പോയി പറഞ്ഞ് ജോലി അടുത്താഴ്ച 2-3 മാസമായിപ്പോൾ, 1.5 മാസമായിപ്പോൾ ഇത് കല്ലിട്ടിട്ട് എല്ലാവരും ഇവിടുന്ന് വീണ്. വയസ്സായ ആൾ മേലെയുണ്ട്, സുഖയിലേത്ത ആൾ ഇവിടെ ഉണ്ട്. ഒരു എൻ്റെ ഇളാച്ച സുഖയിലേറ്റ് ഓറെ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി എടുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ കൊണ്ടുപോകണമെങ്കിൽ കയ്യെല്ലാം പിടിച്ച് 2-3 നാൾ പിടിച്ചു കൊണ്ടുപോകണം. വണ്ടിക്ക് ആദ്യം നല്ലോണം കാര്യമായിരുന്നു, ഇപ്പോൾ ഈ കല്ലിട്ട് തീരെ കാര്യമൊന്നുമില്ല. നൂറുകണക്കിന് കുട്ടികളാണ് സമീപത്തെ സ്കൂളിൽ പഠിക്കുന്നത്. ഇവർക്കും കാൽനട യാത്ര ഏറെ ദുഷ്കരമാകുന്നു. ഞാൻ ഇതിലൂടെ തന്നെയാണ് ഞാൻ പണ്ട് മുതലേ സ്കൂളിൽ പോക്ക്. അന്നേരത്ത് ഇവിടെ 3 മാസം മുമ്പാണ് മെറ്റലിട്ടത്. അന്നേരത്ത് ഇതിലൂടെ തന്നെ ഇവിടെ ഒരു വളവ് കഴിഞ്ഞാൽ വലിയൊരു താഴ്ചയാണ്. അതിലൂടെ തന്നെ പോകാനാവില്ല. അന്നേരത്ത് ഞാൻ തന്നെ 3 പ്രാവശ്യം അങ്ങനെ ഊരി വീണിട്ടുണ്ട്. അന്നേരത്ത് ഇത് എന്നെപ്പോലത്തെ ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് വീണിട്ടുണ്ട്. മഴയില്ലാത്ത ഈ സമയങ്ങളിൽ പണി പൂർത്തീകരിക്കാൻ കഴിയും. തച്ചാറത്ത് റോഡിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാത്ത പക്ഷം പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. പ്രീ വെഡിങ്, ഹൽദി, ബ്രൈഡൽ ഷവർ, പോസ്റ്റ് വെഡിങ്, പ്ലാൻ ചെയ്യാൻ ഇനി എന്തൊക്കെ കാര്യങ്ങളാ? ഇതൊന്നും അല്ല മക്കളെ കല്യാണം. മുട്ടും പാട്ടും സൽക്കാരും പന്തല് നിറയെ ആളോളും നിറഞ്ഞു നിക്കുന്ന ആഘോഷായിരുന്നു ഞങ്ങളെ കാലത്തെ കല്യാണം. നമ്മുടെ ഫാമിലിയിലെ കല്യാണം പോലെ അല്ലേ? മൈലാഞ്ചി മുഞ്ചും മണവാട്ടിയും സൽക്കാരങ്ങളും ഒക്കെ ആയി കല്യാണം പൊടി പൊടിക്കാണ് ഫാമിലിയില്. എന്നാ വിട്ടാലോ കല്യാണം കൂടാൻ. എന്റെ ഫാമിലിയിൽ കല്യാണം. ഫാമിലി വെഡിങ് സെന്റർ.